അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ല. ഇതിപ്പോ കോൺസുലേറ്റും യൂണിടാക് ബിൽഡേഴ്സും തമ്മിലുള്ള MOU അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് ഈ ഗവൺമെന്റ് ശിവശങ്കറിന് യൂണിടാക്കിനൊന്നും ഞാൻ പരിചയപ്പെടുത്തില്ല. അങ്ങനത്തെ ഒരു ബന്ധം ബിസിനസ്സോ അല്ലെങ്കിൽ കോൺസുലേറ്റ് ജനറലുമായിട്ടാണ് പരിചയപ്പെടുത്തിയത്. ഇല്ല 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 ഇല്ല. സ്വപ്ന സുരേഷ് അത് നമ്മൾ ഈ ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഏ ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഒളിവിൽ പോയിട്ടില്ല. സത്യത്തിൽ ഫോണൊന്നും കയ്യിലില്ലായിരുന്നു. എൻ്റെ ഒരു ഫോണ് മാത്രം, അതും സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്വപ്നയുടെയും ഒക്കെ ഫോണൊക്കെ ഇവിടെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു, എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല. ഇല്ല, സ്വപ്ന പറഞ്ഞിട്ടില്ല. ഇപ്പം എറണാകുളം താമസിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല ഇല്ല, അതിപ്പം നിങ്ങളിപ്പോ എല്ലായിട്ടും കണക്ട് ചെയ്യണമല്ലോ. ഇവിടെ ഇപ്പൊ എന്ത് കേസ് കിടന്നാലും സ്വർണ്ണക്കടത്ത് കേസുമായിട്ടാണല്ലോ കണക്ട് ചെയ്യണം. അതിനുവേണ്ടി പ്രത്യേകം 2-3 ആൾക്കാർ അവാർഡൊക്കെ കൊടുത്ത് പല ചാനലുകളും വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവരിങ്ങനെ കണക്ട് ചെയ്തോണ്ടിരിക്കും. എറണാകുളത്ത് സാധാരണ എല്ലാവരും താമസിക്കുന്ന ഹോട്ടൽസിലും ഈ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയാണ് താമസിച്ചത്. പ്രതിയാണോ ഇല്ലയോ അല്ലെങ്കിൽ സ്വപ്ന കടത്തിയിട്ടുണ്ടോ അത് എന്താണെന്നോ അതും കോടതിയുടെ പരിഗണനയിലല്ലേ. അത് നമുക്ക് പ്രതിയാണ്, പ്രതിയായിട്ട് കോടതി വിധിക്കണമല്ലോ. ഒരാളെ കൺവിക്ട് ആക്കുമ്പോഴല്ലേ അയാൾ അതിന്റെ ബാക്കിയുള്ള ഇത്. ഇപ്പൊ നമ്മളെ പ്രതി ആരോപിക്കപ്പെട്ട ആളെ ഇതുപോലെ എല്ലാവരും ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കേസുകളിൽ പ്രതിയായിരുന്നിട്ടുണ്ട്, എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത് അലിഗേഷനാണ്? അതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ ഈ 5 മിനിറ്റിൽ? ആ സഹായിച്ചു, സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതെ, അല്ല അത് വക്കീൽ അഡ്വക്കേറ്റ് ഒരു നിയമ സഹായത്തിന് അഡ്വക്കേറ്റിനെ കസ്റ്റംസിൻ്റെ ഒരു അഡ്വക്കേറ്റിനെ എനിക്ക് നേരത്തെ ഒരു കേസുമായിട്ട് ഞാൻ പറഞ്ഞില്ല, ബന്ധപ്പെട്ട ഒരു അഡ്വക്കേറ്റിനെ പരിചയമുണ്ട്. ആ അഡ്വക്കേറ്റിനെ ഒന്ന് കാണിക്കാൻ കൂടെ പോയതാ. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അല്ല, ഇതിപ്പോൾ ഒരു ആരോപണം വരുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ഒരു പൗരൻ്റെ അവകാശമല്ല. അപ്പോൾ അതിനുവേണ്ടി സ്വപ്ന ശ്രമിച്ചു. അതിനകത്തുള്ള ബാക്കി കാര്യങ്ങൾ പിന്നീട് കേസ് വരുമ്പോഴാണല്ലോ വരുന്നത്. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല ഇല്ല ഇല്ല, പോയിട്ടില്ല. ഈ അവരുടെ ബന്ധങ്ങളോ അല്ലെങ്കിൽ അവർ കോൺസുലേറ്റിൻ്റെ ആൾക്കാരാണ്. അവർക്ക് ഗവൺമെന്റ് തലത്തിൽ പല ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടാക്കേണ്ട ആവശ്യങ്ങളുണ്ട് കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഞാനുമായിട്ട് ബന്ധമില്ല. സത്യത്തിൽ അവരന്ന് കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ കോൺസുലേറ്റിൽ നിന്ന് റിസൈൻ ചെയ്തോ എന്താണെന്നുള്ള കാര്യം എനിക്ക് സത്യത്തിൽ അറിയില്ല. ഇല്ല, എനിക്ക് കൃത്യമായിട്ടുള്ള വ്യക്തതയില്ല. അത് സരിത്ത് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ഒരു പരിചയത്തിൻ്റെ ഒരു മാനുഷിക പരിഗണന ഒരു ഒരു നോർമലായിട്ടുള്ളൊരു സുഹൃത്തിൻ്റെ അടുത്ത് തോന്നുന്നു. അതെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിപ്പോ കസ്റ്റംസും മറ്റ് ഏജൻസികളെല്ലാം ഏകദേശം 33 പേരോളം ഈ കേസിൽ പല കാരണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു സന്ദീപ് നായർ, സ്വപ്ന, സരിത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ പോയിട്ട് പിന്നെ നേരെ പോകുന്ന ശിവശങ്കറിലോട്ടാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇത് കേസിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ട്. അതിനകത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർ വെറുതെ ബലിയാടായി കിടക്കുകയാണ് എന്നുള്ള ഒരു ഇതുകൊണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല എന്താണ് അതിന്റെ മോട്ടീവ് എന്നറിയില്ല. കറക്റ്റായിട്ട് ഓർമ്മയില്ല, നോക്കണം. ഒരു വർഷം കഴിഞ്ഞ ജയിലിലൊക്കെ പോയി എല്ലാം കൊളാപ്സ് ആയിപ്പോ. വലിയ കേസോ ചെറിയ കേസോ എന്നുള്ളതല്ലോ, ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഡിഫൻസ് അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒന്നും ചെയ്യാറില്ല. ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണത് ഞാൻ അവിടെ നിന്ന് പഠിച്ചുകൊണ്ട് ഒന്നൊന്നുമല്ല. പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അത് ആ പേരുകളൊക്കെ മറന്നുപോയി. ഇപ്പം ഇവിടെ തന്നെ ഒരു 200 ഹോട്ടൽസ് കാണും എല്ലാം എനിക്ക് അന്ന് ഹോട്ടലുണ്ടായിരുന്നു. നിങ്ങളാണ് പറഞ്ഞ ഹോട്ടലിലെന്ന്? ആ ഹോട്ടൽ ഇല്ല ഇല്ല, അന്ന് ഹോട്ടൽസ് ഉണ്ടായിരുന്നു. ആ തുറന്ന ഉണ്ടായിരുന്നു ഹോട്ടൽ, ഹോം സ്റ്റേ എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും.
അല്ല അത് ഞാൻ ആ ലെറ്ററിനകത്ത് ആ ലെറ്റർ എല്ലാവർക്കും കിട്ടിയതാണ്. മറ്റേ അത് ഇൻസിഡന്റ് എന്ന് വെച്ചാൽ ഇപ്പം പ്രഷർ ഞാൻ ആ ലെറ്ററിനകത്ത് എഴുതിയിട്ടില്ലേ, ആ ലെറ്ററിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ്, എല്ലാം കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സന്ദീപ് നായർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വിശദ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പങ്ക് പറയാൻ നിർബന്ധിച്ചു, വലിയ സമ്മർദ്ദമുണ്ടായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന് പറയാൻ വേണ്ടി നിർബന്ധിച്ചുവെന്നാണ് സന്ദീപ് പറയുന്നത്. സ്പീക്കറെ താൻ നേരിട്ട് പോയി ക്ഷണിച്ചതാണ്, ശ്രീരാമകൃഷ്ണനെ ജനപ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. സ്വർണം കടത്തിയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ എന്നും സന്ദീപ് നായർ പറയുകയുണ്ടായി. ഒപ്പം തന്നെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ നിലവിൽ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സരിത്തിനെ 2006 മുതൽ അറിയാം. കോൺസുലേറ്റുമായിട്ടുള്ള ബന്ധം ചാരിറ്റി വഴിയാണ്, അതായത് അവിടെയുള്ള ചിലപ്പം ഇതുപോലുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ ചില ചാരിറ്റി പരിപാടികളൊക്കെ അവർ സംഘടിപ്പിക്കാറുണ്ട്, അത് നടത്തിക്കൊടുക്കുക വഴിയാണ് അവരുമായി ബന്ധമുണ്ടായത്. ഒപ്പം തന്നെ ചില മറ്റു ചില കരാർ ബന്ധങ്ങളുണ്ടായിരുന്നു. റമീസിനെ 2013 മുതൽ അറിയാം. റമീസിനെ തൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ സന്ദീപ് നായർ പറയുകയുണ്ടായി.